ഞാൻ കേടെടുത്താ നടക്കൂല, കേടെടുത്തട്ടെ. അത് വലയില് മൊത്തം ലോക്കടാ മക്കൾ. അതാണ് കണ്ണന്മാരെ കണ്ടോളി, അതെ കണ്ണന്മാരെ കണ്ടോളി, പെട്ടക്കണ സാധനം കണ്ടോളി. അതെ. അയ്യോ മോനെ, ഏതാടാ പുടുത്തോ ഈ സാധനം ലോക്കായാലേ? എന്ത് വില അറിയാ എനിക്ക്? സേസ് എന്ന് പറഞ്ഞല്ലേ, ജാതി സേസ്. അധ്വാനം പറഞ്ഞ ഒരു മീനങ്ങട് പുടിച്ചു കിട്ടണമെങ്കിൽ ചില്ലറ അധ്വാനം എന്നല്ല. സമയം അങ്ങനെ ഏകദേശം 12 മണി കഴിഞ്ഞു. എല്ലാവരുടെ മുഖത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണമുണ്ട്. രാവിലെ ഏകദേശം 6-7 മണി ആയപ്പോൾ തുടങ്ങിയ പണിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ല ഇതിലുണ്ടായിരുന്ന ചണ്ടിയും കച്ചറയും. എത്ര വലിച്ചു കയറ്റിയിട്ടും മുഴുവനായിട്ടും മുകളിലേക്ക് കയറി വരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവരുടെ മുഖത്തുമുണ്ട്. പക്ഷേ ക്ഷീണമൊക്കെ മറച്ചു വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് പണി മുന്നോട്ട് കൊണ്ടുപോവാണ്. കൊടുത്തമ്മല്ലേ, കൊടുത്തമ്മ നീന്തിട്ടല്ലേ. ഹോയ് 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 ഹോയ്. തന്നേക്കാൻ മുന്നേ ഞാൻ ചാടി. ഞാൻ ഒരുത്തരെ രക്ഷിക്കാൻ ചാടിയതാ. ഓ എന്നെ കൊണ്ട് പൊരിഞ്ഞ നീന്തല്, വേറെ ഏതോ കരയിൽ ചെന്ന് കേറി. മോനെ കൊല്ലല്ലേ, ഉണ്ട് ഉണ്ട് ഉണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല. സേസാണ സേസാണ. ആ അതിനേക്കാട് ഒന്നും കൂടി വമ്പുണ്ട്. ആ ആ അതിനേക്കാട്ടെ ഒന്നും കൂടി കൂടും സേസ്. ഞാൻ കേടെടുത്താ കേട്ടാ നടക്കൂല, കേടെടുത്തട്ടെ. അത് വലയില് മൊത്തം ലോക്കടാ. പിടുത്തം കിട്ടാൻ പോവും. പൊന്നെ വല കേടുവരാതെ. വലയുടെ ഉള്ളിലാണല്ലേ? ഉള്ളിലാ അടി ഞാൻ മുട്ടേറ്റ് അമർത്തി പിടിച്ചിട്ട്. ഇവിടെ മെരുങ്ങണില്ല, മെരുങ്ങയല്ല ഇവിടെ തന്നെ. ഇതല്ല വേറെ അവിടെ തന്നെയാണ് ഭാഗം. അടക്കെ അവിടെ കിട്ടാ, ഞാൻ കൊല്ലിയെടുക്കട്ടെ. അടക്കെ ഒതുങ്ങണില്ലേട്ടാ. മറ്റേ അത്ര ചേട്ടാ, നമ്മളതിന്റെ അത്രയും വല്ലാത്തൊരു കൊടുത്താട്ടാ പിടിച്ച്. കുറച്ചു മല്ല് കെട്ടി, ഇത് വല കുടുങ്ങി പോയി. വെള്ളത്തിട്ടാളി
ഇതൊക്കെ നാടക അണ്ണനാട്ടാ ഇതൊന്നൊന്നുമല്ല ഇത് ഇപ്പൊ നമ്മളെ ആ വലയിൽ കുടുങ്ങിയപ്പോ ഉണ്ടായ ചെറിയൊരു ഡാമേജ് കേട്ടോ. വേറൊരു കുഴപ്പമില്ല അല്ലേ. ഇവിടെ നേരെ ഒറിജിനൽ നാടൻ കണ്ണനാണ്. അതില്ലാണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങലേ പെണ്ണ. അടിയിൽ മഞ്ഞ കളർ ഉണ്ടല്ലേ നിങ്ങള്, ഇതാണ് നമുക്ക് നാടൻ കണ്ണന്റെ പ്രത്യേകത. ഈ അടിയിൽ ഒരു മഞ്ഞ കളർ, ഒരു മഞ്ഞ ഷെയ്ഡ് ഇങ്ങനെ പോകണ്ടാവും കണ്ടാ. സൈസ് ആണെങ്കിൽ നല്ല അടിപൊളി സൈസ്. ആദ്യം തന്നെ അവനെ സേഫ് ആക്കിയിട്ട് മാറ്റിണ്ട്. ഇതിനെ പിടിച്ചത് നമ്മളെ നേരെ വെള്ളത്തിലേക്കാണ് കേട്ടോ മാറ്റണേ. കൊല്ലിയിലാക്കിട്ട് നമ്മൾ വെള്ളത്തിലിടണം. നമ്മളവിടെ ഇളക്കും തോറും ഇവിടെ വന്നിട്ട് വലയിലിങ്ങനെ കുടുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് മെച്ചം എന്ന് വെച്ചാൽ ഇവിടെ വലട്ടന്നെ മെച്ചപ്പ അതാണ്. അവിടെ ഇളക്കുമ്പോ ഇവിടെ വലയിൽ വന്ന് കുടുങ്ങും. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നിട്ട് കുടിച്ചിട്ട് ആ വലയിൽ ഇങ്ങനെ കൊടുന്നിട്ടാ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നല്ല സൈസ് ഉള്ള സാധനം പറ്റി കൂടുതൽ പറയാനുള്ളതാണ്. വറുത്തടിക്കുമ്പോ അവിടുന്ന് വലിക്കാ, കാരണം വലയിലൊന്നും അടിച്ചോളൂ. നമ്മള് നേരെ അങ്ങോട്ട് തന്നെ പോകട്ടെ, കാരണം അവിടെ നമ്മൾ വലി തുടങ്ങിയത്. ഇവിടെ നമ്മൾ ജസ്റ്റ് വലട്ട് കൊടുത്താണ്. ഈ വലട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനുകൾ അപ്പുറത്തേക്ക് പോകില്ല. ഇവിടെ ലോക്കായിട്ട് ഇവിടെ കുടുങ്ങി. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീനുകളെ പിടിക്കാം. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അവിടെ ഉണ്ടോ പണി? ഇല്ല പണി അവിടെയാണ്. അവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ. വഴികളൊക്കെ ഭയങ്കര ദുഷ്കരമാണ്. എന്നാലും നമ്മളാ ഒരു ആവേശം ഉണ്ടല്ലോ അതിൽ ഒന്നുകൊണ്ട് മാത്രം. ഇത്ര ആയിട്ടുള്ളൂ, ഇനി ഒരുപാടുണ്ട്. അപ്പൊ ഓക്കെ, അതിനങ്ങനാണ് പീങ്ങല്ല. ആ നൃത്തത്തില് അടി തിരിച്ചിട്ടാ മതി. ആ ാണ് നോക്കണല്ലാണ്. ഇവിടുത്തെ വെള്ളത്തിന് ചെറിയൊരു മധുരം ഉണ്ടല്ലേ, വായലായപ്പോഴാണ് മധുരം ചേർത്ത പായസം പോലെ അറിയില്ല. ഇത് മധുരമുള്ള പായസം. പൊന്നും മക്കള അതിന്റെ ഒരു ചെളുക്കന്റെ വലുപ്പം കണ്ട അപ്പൊ പിടിച്ച കണ്ണന്റെ ചെളുക്കന്റെ ഒരു വലുപ്പാണ്. വലിക്കും വലിക്കും വലിക്കും. ഒന്ന് ആത്മാർത്ഥമായി പണിയെടുക്കൂ, എല്ലാരും ആത്മാർത്ഥമായി പണിയെടുക്കൂ. ആ നമ്മളെ മാന്തി ഉണ്ടല്ലോ, കുറച്ചു കൂടി വീതി വേണ്ടായിരുന്നു. ഒരുത്തനെങ്കിലും പണിയെടുക്കണ്ടല്ലോ, ആത്മാർത്ഥമായി പണിയെടുക്കണ്ടല്ലോ. ആ ഒന്ന് അഭിനന്ദിച്ചേക്കാം. ഇന്ന് നമ്മളെ ഇറക്കിയ പുതിയ താരട്ടാ ഹൈദർമാൻ. പുതിയ താരാണ് എന്താടാ. ആ ശരി, ഇജ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളോട് കറക്കണ്ട. ഇജ് എന്തിനെ പോയി ടെൻഷൻ. ആ
ഈ സാധനം ഇവിടെ ലോക്കായാലും വില അറിയാം എനിക്ക്. അതൊക്കെയാണ് നമ്മളെ വെള്ളത്തിന്റെ അടി പോകുമ്പോഴേ കാലിന്റെ അടയിലൊക്കെ കുടുങ്ങണേ. ഏത് ലീവാ? പരിശ്രമിച്ചാലേ വിജയം ഉറപ്പുള്ളൂ കേട്ടോ. ചണ്ടാണ് കേറാനോ? അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ സെൻസർ ഫിറ്റ് ചെയ്യണം. അത് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാല്, ഫിറ്റ് ചെയ്താലുള്ള ഉപകാരം എന്താ വെച്ചാല്, നമ്മുടെ ശരീരത്തിൽ അട്ട അങ്ങനത്തെ ജീവികളൊക്കെ കയറി കഴിഞ്ഞാല് സൈലൻസർ അടിക്കും. സൈലൻസർ അടിക്കും. ആ അതടിക്കും. ഉണ്ണിക്ക് അവിടെ അവിടെ ഇങ്ങനെ വിളിച്ചു കേട്ടുണ്ട്. നമ്മള് പണിയെടുക്കുന്ന ആൾ തന്നെയാണ്. നമ്മള് മുകളിലെ ഒരാളെപ്പോഴും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് മുകളിൽ നിൽക്കുകയാണ്. കാരണം നമ്മളെ വല കുലുങ്ങുന്നുണ്ടോന്ന് അതും നോക്കണം. വല കുലുക്കണ കുഞ്ഞോള് കാത്തിരിക്കടി കുഞ്ഞാളെ. ഇതിനൊക്കെ ചെറുക്ക് രാവണന്റെ മാര്യമാണ്. 10 വലയും എന്നാലും നടക്കുന്നു പറഞ്ഞു. ഞാൻ അത്രയും പുല്ലാണ് പോയി വരുന്നത് കേട്ടോ. ഇത് നല്ല ലോഡാണ്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ തള്ളി നീക്കാണ് ചെയ്യണേ. ഇത് പുല്ല് മാത്രം അതിനെ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണോണ്ട് നല്ല ലോഡാവും. അല്ലെ റഷ്യ? ചങ്കിന്റെ അടുത്ത ഭാഗത്ത് ഞെക്കണോ? മറ്റേ ഭാഗത്ത് ഞാൻ ഞെക്കാൻ കുട്ടി പൊക്കടാ പൊക്കേ. അയ്യോ മോനെ, ഏതാടാ പുടുത്തോ? പൊന്നാര മക്കളെ കണ്ടോ, എജ്ജാതി. ഇപ്പൊ നേരത്തെ പിടിച്ചതിന്റെ അതന്നെ, നേരത്തെ പിടിച്ച അതേ ഐറ്റം തന്നെ കേട്ടോ. അപ്പൊ നമ്മള് മൂന്നാമത്തെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മൂന്നാമത്തേണ് മച്ചാ. സെറ്റ്. അപ്പൊ അത് നമ്മള് റിലീസ് ചെയ്യാൻ പോവാണ്. റിലീസ് ചെയ്യാണ്. അതെ, മൂന്നെണ്ണം ആയിട്ടാ. നമ്മള് മൂന്നാമത്തേണ് ഒമ്പന്മാരെ. അതാണ് കണ്ണന്മാരെ കണ്ടോളി. അതെ, കണ്ണന്മാരെ കണ്ടോളി. പെട്ടക്കണ സാധനം കണ്ടോളി. അതെ, അതും നാടൻ, നല്ല നാടൻ വാറ്റ് എന്നൊക്കെ പറഞ്ഞ നാടൻ കണ്ണനാട്ടാ. അതവിടെ കിട്ടി. ഒരു വല നടുവിട്ട് ഒരു വലയും കൂടി തണ്ടാടി ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്ക് രണ്ട് സെക്ഷൻ ആക്കി പിടിക്കാം. എന്നാ പിന്നെ ഇത് ലോങ് ആണോ? അതെ, ചെറുതാക്കി ചെറുതാക്കി പിടിക്കാം. ഓരോ തലക്കുന്ന് വലിച്ചെടുക്കാം. ഇങ്ങനെ വലിച്ചിട്ടിട്ട് പുല്ല്.
ഇത് നേരത്തെ നോക്കിട്ടാണ് പുള്ളി ഇത് നോക്കാനോ ഇവിടെ വലിച്ചരടാ ഞാൻ വലിച്ചരാം ഉണ്ടാവും ആരി സാർ അവിടെ പോയിരുന്നു ഇനി ഇവിടുന്ന് അടുത്ത് ഇനി ഇവിടുന്ന് വരും തോറും ആണ്ടാ നിൽക്കണ്ടാവും ഇത് പറഞ്ഞ് വൃത്തിയാക്കിയിട്ടൊരു തണ്ടാടി ഇവിടെ കെട്ടണം ഇപ്പൊ എന്താ വെച്ചിട്ടാ ഈ അളക്കള നീരത്തൊക്കെ ആ വലയിൽ ചെന്ന് മുട്ടും